ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഒരുപാട് നടികൾ ഇപ്പോൾ ഞങ്ങൾക്കും ഇങ്ങനെ സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സിനിമാ ഇൻഡസ്ട്രി സ്ത്രീകൾക്ക് സുരക്ഷിതമാണോ, അപ്പോൾ അവരിങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യപ്പെടേണ്ടതുണ്ടോ ഇപ്പോൾ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ എന്നതൊരു പ്രസക്തമായ ചോദ്യമാണ്. അതിൻ്റെ പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് ആൾക്കാരോട് തന്നെ ചോദിക്കാം. ജയരാജ് മല്ലിക, സിദ്ധാർത്ഥ ശിവയുടെ ആണ് എന്ന സിനിമയിൽ പാട്ടെഴുതി മലയാളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡറായ ലിറിക് റൈറ്റിസ്റ്റ് ആണ്, ലിറിക് റൈറ്ററാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷിൽ നമ്മളൊരു കോട്ട് പറയുമല്ലോ, ഡിലൈഡ് ജസ്റ്റിസ് അതുതന്നെയാണ് എനിക്ക് ഹേമ കമ്മിറ്റിയെ പറ്റി പറയാനുള്ളത്. അവർ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കപ്പെടണമെന്ന് പൂർണ്ണ രൂപത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ ഈ പുരുഷന്മാരുടെ ആധിപത്യം ഏറ്റവും കൂടുതൽ ഈ സാംസ്കാരിക മേഖലയെ പോലും അതിന് തളർത്തിക്കളയുന്ന രീതിയാണ്. ഇപ്പോൾ ഷാജിയൻ കിരണിനെ പറ്റി ഒക്കെ പുറത്തോട്ട് വന്ന വാർത്തകൾ നിങ്ങൾക്കറിയാമല്ലോ, അത് വളരെ വേദനാജനകമാണ്. ഇവിടെ പുതിയതായിട്ട് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് വന്ന് പുതിയ ഫിലിമൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് അവർക്ക് അതിനുവേണ്ടി സാഹചര്യം, അവർ ഉണ്ടാക്കിയ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള ഒരു മേഖല അവിടെയൊന്നും അതൊന്നും സൃഷ്ടിച്ചു കൊടുക്കുന്നില്ല. അവർ അവഹേളിക്കുന്ന നിലപാട് ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് സമൂഹം. അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡസ്ട്രി സർവൈവ് ചെയ്യാൻ പറ്റൂ എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ? ശരിയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടോ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, പലതും മറച്ചു വെക്കുകയാണ്. പൊതുയിടങ്ങളിൽ പറയാൻ വന്നവർ വീടുകളിലും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ വിലക്കുകൾ കാരണം പിന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ആ അവസ്ഥയെ അതിജീവിക്കാൻ അവർക്ക് കഴിയണം. ആ രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ. അത് മാറ്റാനുള്ള ശ്രമത്തിലാണ് ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പ്രവർത്തിക്കുന്നത്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരുപാട് നടിമാർ തങ്ങൾക്കും ഒരുപാട് ദുരനുഭവങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട്, തങ്ങളെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വരികയാണ്. അപ്പം സ്ത്രീകൾക്ക് ശരിക്കും സിനിമാ മേഖല സേഫാണോ വർക്ക് ചെയ്യാൻ? അല്ല, സിനിമാ മേഖല എന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഉറച്ച ശബ്ദത്തോട് കൂടിയിട്ട് പ്രതിരോധത്തിൻ്റെ ഉറച്ച ശബ്ദങ്ങൾ ഉഴക്കിയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ സമൂഹത്തിൽ സുരക്ഷിതരായിട്ട് ഇരിക്കും. ഈ സിനിമാ മേഖല എന്നല്ല, സാഹിത്യത്തിലായാലും മറ്റു സാംസ്കാരിക മേഖലകളും പൊതു ഇടങ്ങളിൽ തന്നെ ഒരു ബസ് യാത്രയിൽ പോലും ഒരു പരിചയമില്ലാത്ത സ്ത്രീക്ക് നേരെ അതിഭീകരമായിട്ടുള്ള ലൈംഗിക ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് സ്ഥാനം ഒഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. അതിനോട് യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഏത് ഫീൽഡിലായാലും അത് ഒരു സ്ത്രീകളെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ നിഷ സാരംഗ് എന്ന് പറയുന്ന ഒരു സീരിയൽ അല്ലെങ്കിൽ നടിയുണ്ട്, അപ്പോൾ അവർ ഇന്നലെ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. അന്ന് നമുക്ക് ഈ ഒരു സിനിമയിലല്ലെങ്കിലും നമുക്ക് ഏത് ഒരു വീട്ടുജോലി ചെയ്തെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് ജോലിയിൽ പോയി ചെയ്തും നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു സ്ത്രീക്കുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് നോ പറയാനും പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. സ്ത്രീകളുടെ സുരക്ഷിതത്വം എന്ന വിഷയത്തെ മുൻനിർത്തി മാത്രം ഈ പ്രശ്നത്തെ കാണാൻ പറ്റില്ല. വാസ്തവത്തിൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണ്. സ്ത്രീകൾ മാത്രം ഇരകളാക്കപ്പെടുന്ന അങ്ങനെയുള്ള ഒരു രീതിയിൽ ഇതിനെ കാണാനേ പറ്റില്ല. ഇന്ത്യയിലെ എല്ലാ സ്ക്രീനിലും, മലയാള സ്ക്രീനിൽ മാത്രമല്ല, തമിഴ്, കന്നഡ, മറ്റിതര ഭാഷകൾ എല്ലാ സ്ക്രീനിലും സ്ത്രീകൾ ഒരു രീതിയിലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ചൂഷണം ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിൽ മലയാളത്തിൽ മാത്രമാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു സംഘടന ഉണ്ടാകുകയും അവരുടെ സജീവമായിട്ടുള്ള ഇടപെടൽ ഒരു കമ്മീഷനെ നിയോഗിക്കുന്നതിലേക്കും പിന്നീട് അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിലേക്കും അത് ഒരുപാട് സിനിമാ മേഖലയിൽ ഒരു വലിയ ഉരുൾപൊട്ടലുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നത്. ആ നിലയിൽ ഇത് വലിയ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഇടപെടലാണ്. അതിന് സാക്ഷ്യം വഹിച്ച ഒരു സ്ക്രീൻ നമ്മുടെ മലയാളം സ്ക്രീനാണ് എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം ആക്രമിക്കപ്പെട്ട, ഇങ്ങനെ അബ്യൂസ് ചെയ്യപ്പെട്ടു എന്നൊക്കെ പറയുന്ന, ലൈംഗിക ആരോപണം ഉണ്ടായി എന്ന് പറയുന്ന ആൾക്കാർക്ക്, നടികൾക്ക് വേണ്ടിയിട്ട് ആവശ്യമായ ഒരു സംരക്ഷണമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം അത് പുറത്ത് വന്നേ ഉള്ളൂ. അതൊക്കെ വരും, നമ്മൾ എത്രയും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് വിശ്വാസം. പിന്നെ കേരളത്തിൽ മാത്രമല്ല, അത് തുടക്കമാണ്, എല്ലാ സ്ഥലത്തും അത് വേണം. കാരണം ചലച്ചിത്ര മേഖല എന്ന് പറയുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ള വ്യാവസായികമായിട്ട് എല്ലാം ഒരു നല്ല രംഗമാണ്. അപ്പോൾ എല്ലാ രംഗത്തും അത് വേണം തന്നെയാണ്, ശുദ്ധമാവണം ചലച്ചിത്ര രംഗം. അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ
ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ? ആഘോഷങ്ങൾ ഏതുമാവട്ടെ, കളറാക്കാൻ ഞങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവന്റ്സ് യാഥാർത്ഥ്യമാക്കുന്നു. മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ, നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യവിഭവങ്ങൾ, ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവന്റ്സിലൂടെ. എസ്ക്രോ ഇവന്റ്സ്, കാസമറീന കോംപ്ലക്സ്, തലാപ്പ്, കണ്ണൂർ. കോൾ 9562597704, 8848194493.